പക്ഷെ ഈ യാത്ര നടക്കുമ്പോൾ തന്നെ പാരലായി പ്രതിപക്ഷം ഇപ്പോ കുറ്റവിചാരണ സദസ്സുമായിട്ട് സഞ്ചരിക്കാൻ പോവാണല്ലോ, സഞ്ചരിക്കുകയാണല്ലോ. ചീമുട്ടയൊരു സദസ്സാണ്, ചീമുട്ടയെറിയുകയാണ്. മന്ത്രിമാരെ, മുഖ്യമന്ത്രിയും മന്ത്രിമാരെയും ചീമുട്ട എറിയുന്ന, കോഴിമുട്ട എറിയുന്ന സമരം നിങ്ങൾ എവിടെയും കണ്ടിട്ടുണ്ടോ? തിരിച്ച് ഇതുപോലെ പ്രതിപക്ഷ നേതാവിനെ മുട്ടയെറിയാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ ഒരു ഇഞ്ച് സ്ഥലം ബാക്കിയുണ്ടാവും. പക്ഷെ അതല്ലല്ലോ ജനാധിപത്യ രീതി, അതിനെ പ്രോത്സാഹിപ്പിക്കുന്നവരല്ലോ കേരളത്തിലെ ഇടതുപക്ഷം. യഥാർത്ഥത്തിൽ ഞങ്ങൾ ചെയ്യുന്ന തെറ്റെന്താണ്? ഞങ്ങൾ കേരളത്തിലെ ജനങ്ങളോട് രാഷ്ട്രീയ പക തീർക്കുന്ന കേന്ദ്ര സർക്കാരിൻ്റെ നിലപാടാണ് പറയുന്നത്. കേരളത്തിന് അർഹമായി ലഭിക്കേണ്ടതൊന്നും ലഭിക്കുന്നില്ല, കേരളത്തോട് വൈരനിരാധന ബുദ്ധിയോടുകൂടി പെരുമാറുന്നു. ഇതിൻ്റെ കാരണം LDF സർക്കാർ എടുക്കുന്ന ബദൽ സമീപനമാണ്. സാമ്പത്തിക മേഖലയിലും മതവർഗീയതക്കെതിരെയും LDF സർക്കാർ ഒരു സർക്കാർ എങ്ങനെ ഇടപെടണമെന്നുള്ളതിൻ്റെ ബദൽ കാണിക്കുന്നു. ആ ബദൽ ഇന്ത്യയിലെ മറ്റ് BJP ഇതര സർക്കാരുകളും കാണിക്കാൻ തുടങ്ങിയാൽ BJP ഇന്ത്യയിൽ ക്ലോസ് ആവും. അപ്പോൾ ആ കാര്യം മനസ്സിലാക്കിക്കൊണ്ട് ഞങ്ങളെ സർക്കാരിനെ അക്രമിക്കുകയാണ്, അവഗണിക്കുകയാണ്, വൈരനിരാധന ബുദ്ധിയോടുകൂടി പെരുമാറുകയാണ്, സാമ്പത്തിക ഉപരോധത്തിന് സമാനമായ നിലപാട് സ്വീകരിക്കുകയാണ്. ഇത് ജനങ്ങളോട് ഞങ്ങൾ തുറന്നു പറയുകയാണ്. ഇത് ജനങ്ങളോട് തുറന്നു പറയുമ്പോൾ യഥാർത്ഥത്തിൽ ഇതിൻ്റെ കൂടെ നിൽക്കേണ്ടവരല്ലേ ഈ കോൺഗ്രസ്? കോൺഗ്രസ്സിലെ ഭൂരിപക്ഷം വരുന്ന ജനങ്ങളും ഇതിൻ്റെ കൂടെ നിൽക്കാൻ ആഗ്രഹിക്കുന്നവരാണ്. പക്ഷെ അവരെ നയിക്കുന്നവർ അവരെ വഞ്ചിക്കുകയാണ്, നയിക്കുന്നവർ വഞ്ചിക്കുക. അപ്പോൾ BJP നവകേരള സദസ്സിൽ പറഞ്ഞ് കേരളത്തിൻ്റെ ഒരറ്റത്തു നിന്ന് മറ്റൊരറ്റത്തേക്ക് പോകുമ്പോൾ ചാവേറുകളായി ചാടി വീഴാൻ എന്തിനു ചില കോൺഗ്രസ് നേതാക്കന്മാർ ആഹ്വാനം ചെയ്യുന്നു? BJP പറയുന്നവർക്ക് നേരെ ചീമുട്ട എറിയാൻ എന്തിനു ആഹ്വാനം ചെയ്യുന്നു? അപ്പോൾ BJP ബി ടീമല്ല, BJP A ടീമായി ചില കോൺഗ്രസ് നേതാക്കന്മാരുടെ പ്രവർത്തനം കാരണം കോൺഗ്രസ്സിലെ ചില ചാവേറുകൾ മാറുന്നു എന്നുള്ളതാണ് പ്രശ്നം. ഇത് UDFൽ തന്നെ അഭിപ്രായ വ്യത്യാസമുണ്ട്, ഇത് കോൺഗ്രസ്സിൽ തന്നെ അഭിപ്രായ വ്യത്യാസമുണ്ട്. രാജസ്ഥാനും മധ്യപ്രദേശും ഒക്കെ തന്നെ നമ്മളെ പഠിപ്പിക്കുന്ന പാഠമുണ്ട്. നമ്മളെ എന്ന് പറഞ്ഞാൽ കോൺഗ്രസ്സിനെ, അത് പഠിക്കാൻ തയ്യാറല്ലെന്ന് മാത്രമല്ല അവരെപ്പോലും മൃദു ഹിന്ദുത്വമല്ല തീവ്ര ഹിന്ദുത്വ നിലപാടാണെന്ന് പ്രഖ്യാപിച്ച മധ്യപ്രദേശിലെ കോൺഗ്രസ് നേതാക്കന്മാരെ പോലും നാണം കെടുത്തുന്ന നിലയിൽ നിങ്ങളൊന്നും ഒന്നുമല്ല ഇതാണ് കളി എന്ന് പറഞ്ഞ് BJPയെ സേവിക്കുകയാണ് കേരളത്തിലെ ചില കോൺഗ്രസ് നേതാക്കന്മാർ. BJPക്കെതിരെ പറയുന്നതിനനുസരിച്ച് ഞങ്ങൾക്കെതിരെ കോഴിമുട്ട് എറിയുകയാണ്, മുഖ്യമന്ത്രിയെ തെറിവിളിക്കുകയാണ്. ആ തെറിവിളി പ്രയോഗം ഉദ്ഘാടനം ചെയ്യുന്നത് പ്രതിപക്ഷ നേതാവാണ്. അവരെ എങ്ങനെ വേണം തെറി വിളിച്ചോട്ടെ, അവർ തെറി വിളിക്കും ഞങ്ങൾ തീരദേശവാദിയെക്കുറിച്ച് പറയും, അവർ തെറി വിളിക്കും ഞങ്ങൾ മലയോരവാദിയെക്കുറിച്ച് പറയും, അവർ തെറി വിളിക്കും ഞങ്ങൾ സർക്കാർ സ്കൂളുകൾ ഹൈടെക് ആയതിനെക്കുറിച്ച് പറയും, അവർ തെറി വിളിക്കും ഞങ്ങൾ ആശുപത്രികൾ മികവുറ്റതായി അത് പറയും. അപ്പോൾ അവർ തെറി വിളിക്കട്ടെ, ഞങ്ങൾ വികസനത്തെക്കുറിച്ച് പറയും, ജനങ്ങൾ കാര്യങ്ങൾ പരിശോധിക്കട്ടെ. അപ്പോൾ ഇവിടെ BJPക്കെതിരെ കേന്ദ്ര സർക്കാർ കേരളത്തോട് കാണിക്കുന്ന അവഗണനക്കെതിരെ കേരളത്തിലെ ജനങ്ങളോട് പറയുന്ന നവകേരള സദസ്സിനെതിരെ ചാവേർ സമരവും കോഴിമുട്ട ഏറും നടത്തുന്നവരെ എന്താണ് വിശേഷിപ്പിക്കേണ്ടതെന്ന്? മിസ്സേ, തൃശ്ശൂരിലേക്ക് എത്തുമ്പോൾ എങ്ങനെയാണ്, നമ്മൾ മലബാറിലെ ജനപങ്കാളിത്തവും ആവേശകരമായ കാഴ്ചകളൊക്കെ കണ്ടിട്ടാണ് മധ്യകേരളത്തിലേക്ക് കടക്കുന്നത്. അപ്പോൾ ഇന്നലെ തൃശ്ശൂർ പര്യടനം ആരംഭിച്ചു, ഇന്നും നാളെയുമുണ്ട്. എങ്ങനെയാണ് ഇവിടുത്തെ കാഴ്ചകൾ? ആവേശകരമാണ്, ഒന്നിനൊന്നും മെച്ചാണ്. ഇപ്പോൾ ഇന്നലെ നമ്മൾ നോക്കിയാൽ കാണാമല്ലോ, വടക്കഞ്ചേരി, കുന്നംകുളം, ഗുരുവായൂരൊക്കെയുള്ള ജനം എന്തൊരു ആവേശത്തോടെയാണ് ജനം നിൽക്കുന്നത്. അപ്പോൾ ഇതിങ്ങനെ ഒന്നിനൊന്നും മെച്ചായിട്ട് വരും, ഇതിങ്ങനെ തുടങ്ങി കഴിഞ്ഞൊരു ട്രെൻഡാണ്. തിരുവനന്തപുരം എത്തുന്നവർ ഓരോ ജില്ലയും ഒന്നിനൊന്ന് മെച്ചമായിട്ട് വരും. ഞാൻ തുടക്കത്തിൽ പറഞ്ഞിരുന്നു, കാസർഗോഡ് അതിഗംഭീരമായി, കണ്ണൂർ അതിഗംഭീരമായി. കണ്ണൂർ ഇങ്ങനെ അഹങ്കരിച്ചിരിക്കുമ്പോഴാണ് വയനാട് അടിച്ചു കയറിയത്. വയനാട് അഹങ്കരിച്ചിരിക്കുമ്പോൾ കോഴിക്കോട് അടിച്ചു കയറി, കോഴിക്കോട് അടിച്ചു കയറിയപ്പോൾ അതാ മലപ്പുറം അടിച്ചു കയറി, മലപ്പുറത്ത് നിന്ന് പിന്നെ അതാ പാലക്കാട് അടിച്ചു കയറിയപ്പോൾ അതാ തൃശ്ശൂർ കയറുന്നത്. ഇങ്ങനെ തിരുവനന്തപുരം മലപ്പുറത്ത് നിൽക്കുമ്പോൾ പിന്നെ ഓരോ ജില്ല, ഇപ്പോൾ കുഞ്ഞാലിക്കുട്ടിയുടെയൊക്കെ മണ്ഡലങ്ങൾ വളരെ പ്രധാനപ്പെട്ട ലീഗ് നേതാക്കളുടെയൊക്കെ മണ്ഡലങ്ങളിലുള്ള ഈ സദസ്സിൻ്റെ ഈ യാത്രയുടെ ഒരു സ്വീകരണം അത് വലിയ തോതിൽ UDF കേന്ദ്രങ്ങളെ പോലും അമ്പരപ്പിച്ചിട്ടുണ്ട്. അത് തീർച്ചയായിട്ടും, അത് ചിലയിടത്ത് ചില കോൺഗ്രസ് നേതാക്കന്മാരെ നടപടിയെടുത്തു. നടപടിയെടുക്കാൻ തുടങ്ങി ഞാൻ പറഞ്ഞാൽ ഒരു ഘോഷയാത്ര തന്നെ വേണ്ടി വരും, നടപടിയുടെ ഘോഷയാത്ര എടുക്കേണ്ടി വരും. AV ഗോപിനാഥിനെ സസ്പെൻഡ് ചെയ്തു. അതെ, ഞാൻ മനസ്സിലാക്കുന്ന ചിലയിടത്ത് കോൺഗ്രസ് നേതാക്കന്മാർ പങ്കെടുത്തിട്ട് അവർ തന്നെ ഫോട്ടോ വാട്സപ്പിലൂടെ പ്രചരിപ്പിക്കുകയാണ്, ഒന്ന് നടപടി എടുക്കൂ എടുക്കൂ എന്ന് അഭ്യർത്ഥിക്കുകയാണ്. അതിലൂടെ ഞങ്ങൾ ശരിയായ നിലപാട് സ്വീകരിക്കുന്നു എന്ന് അറിയിക്കുകയാണ്. ഇത് കൊടുക്കുന്ന മെസ്സേജ് എന്താണ്? ജനാധിപത്യപരമായി തിരഞ്ഞെടുത്ത ഒരു സർക്കാർ ജനങ്ങളിലേക്ക് വരുമ്പോൾ അതിനെ ബഹിഷ്കരിക്കാൻ പറയുക, സർക്കാർ മന്ത്രിമാർ കൈവീശിയാൽ തിരിച്ച് കൈവീശരുത്, ചിരിച്ചാൽ ചിരിക്കരുത്, അങ്ങാടിയിൽ നിൽക്കുമ്പോൾ ബസ്സിൽ നിന്നും മന്ത്രിമാർ ചിരിച്ചാൽ തിരിച്ച് ചിരിക്കരുത്, ബസ്സിൽ നിന്ന് കൈവീശിയാൽ തിരിച്ച് കൈവീശരുത് എന്നൊക്കെ പറയാൻ ലജ്ജ ഉള്ള ആരെങ്കിലും തയ്യാറാവുക. ഇതെന്താ പ്രശ്നം എന്ന് വെച്ചാൽ, തുടർഭരണം വന്നതിൻ്റെ ഭാഗമായി ചിലർ കോൺഗ്രസ് നേതാക്കന്മാരുടെ മാനസിക നില തകരാറായിട്ടുണ്ട്. അത് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല, അത് ഉൾക്കൊള്ളാൻ പറ്റാതെ ഉറക്കം കിട്ടാതെ ഒരു പ്രത്യേക മാനസികാവസ്ഥയിലാണ്. ആ മാനസികാവസ്ഥയിൽ പ്രഖ്യാപിക്കുന്ന സമരങ്ങളാണ് ഇതൊക്കെ.
ആ മാനസികാവസ്ഥയിൽ പ്രഖ്യാപിക്കുന്ന സമരമാണ് മുഖ്യമന്ത്രിയെ തെറി വിളിക്കുക, മുട്ടയെറിയുക, ഓടുന്ന ബസ്സിൻ്റെ മുന്നിൽ ചാടി ആത്മഹത്യാ സ്ക്വാഡുകളാവുക. ഇതൊക്കെയാണ് ഇപ്പോൾ മനോനില തകരാറായ ചില കോൺഗ്രസ് നേതാക്കന്മാരുടെ പ്രഖ്യാപിത സമരങ്ങൾ. ഇത് ജനങ്ങൾ തിരിച്ചറിയുന്നുണ്ട്. അപ്പൊ ഏതായാലും രാവിലത്തെ തിരക്കിലേക്ക് മന്ത്രിയെ നമുക്ക് മോചിപ്പിച്ചാലോ? ഇതുവരെ ഞങ്ങളുടെ ബന്ധിയായിരുന്നു. വളരെ സന്തോഷം. നിങ്ങളെയും തടി കുറഞ്ഞായി കാണുന്നു. നിങ്ങൾ കാസർഗോഡ് നിന്ന് കണ്ട വയറല്ല നിങ്ങൾ രണ്ടുപേരുടെയും വയർ കുറഞ്ഞു. രാവിലെ ഇത് സദസ് കഴിഞ്ഞാലും ഈ നടത്തം മൈക്ക് കയ്യിൽ വേണ്ട, അല്ലാത്ത നടത്തം നിങ്ങൾ. സത്യത്തിൽ രാവിലത്തെ ഈ പരിപാടിയാണ് ഞങ്ങളുടെ നടത്തത്തെ ഒന്ന് ചുരുക്കിയത്. പക്ഷെ അത് കഴിഞ്ഞിട്ട് വേണം അതൊന്ന് തിരിച്ചു പിടിക്കാൻ. അപ്പൊ ഏതായാലും ഉഷാറായി രാവിലെ നിങ്ങളുടെ കാര്യങ്ങൾ. ഓക്കെ, താങ്ക് യു.